ഗുഡ് മോർണിംഗ് സർ, വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, അതുപോലെ യു എസ് വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും റെക്കോർഡ് ക്ലോസിംഗ് തന്നെയാണ് സൂചികളിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും S&P 500 സൂചിക 5000 എന്നൊരു മാർക്ക് മറികടക്കുകയും ഹൈ വാല്യുവേഷനിൽ തുടർച്ചയായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നാസ്ഡാക്കിലും ശക്തമായിട്ടൊരു മുന്നേറ്റം തന്നെ കാണുന്നുണ്ട്. ഏകദേശം 15,793.71 എന്നൊരു നിലവാരത്തിലേക്ക് നാസ്ഡാക്ക് സൂചികയും ക്ലോസിംഗ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഡൌ ജോൺസ് 0.13% നേട്ടത്തിൽ 38,726.33 എന്ന നിലവാരത്തിലുമായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമേരിക്കൻ സൂചികളെ സംബന്ധിച്ച് ഉയർന്ന ഈ ഒരു വാല്യൂഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്താണ്? സോ അനില, അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത് ദ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ഒരു വീക്ക്നെസ്സും അറ്റ് ദ മോമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മേജർ ടാർഗറ്റ്സ് ഡൌ ജോൺസ് ഇൻഡെക്സിന്, ആദ്യത്തെ 38,900 പോയിന്റ്, അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 39,340, ഇത് രണ്ടുമായിരിക്കും മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയാസ്. അതേസമയം സപ്പോർട്ടിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ ലെവൽ 38,450 ആയിരിക്കണം. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വീണ്ടും നാസ്ഡാക്ക് ഇൻഡെക്സ് ഇന്നലെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈലോട്ട് എത്തിയിരുന്നു. ആൻഡ് ദ കറന്റ് ലെവൽസ് അറൌണ്ട് 17,800 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. സോ ഈ ഒരു സ്റ്റേജിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് ഇറ്റ് ഇസ് അറ്റ് 18,000 പോയിന്റ്സ്. കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ക്രൂഡിൽ ഇന്നിപ്പോൾ നമുക്ക് നേരിയൊരു മുന്നേറ്റം, അതായത് വ്യാപാരം തുടങ്ങി ആദ്യ മണിക്കൂറുകളിൽ നേരിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സീസ് ഫയർ, അതായത് ഹമാസ് പ്രഖ്യാപിച്ച സീസ് ഫയറിൽ നിന്നും നെതന്യാഹു പിന്മാറി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ചെങ്കടൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന തരത്തിലുള്ള ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു അനാലിസിസും ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തുടക്കത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇന്നത്തെ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ ഏകദേശം $81.08 എന്നൊരു നിലവാരം വരെ ബ്രെൻഡിന്റെ വ്യാപാര നില ഉയർന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ 0.09% നേട്ടത്തോടുകൂടി 81.56 എന്ന നിലവാരത്തിലും ക്രൂഡ് ഓയിൽ 0.04% വളരെ നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തി ബാരലിന് 76.19 എന്നൊരു നിലവാരത്തിലുമായിരുന്നു ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 82 എന്നൊരു ഡോളർ ഒരുപാട് അനലിസ്റ്റുമാർ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ക്രൂഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? അനല, ഇതേ ഫോറത്തിൽ ഞാൻ ആക്ച്വലി ഡിസംബർ അവസാനത്തോടുകൂടി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു അണ്ടർടോൺ വളരെ ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന്. സോ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ക്രൂഡ് ഓയിലിന്റെ പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് $70 and $80 ഇടയ്ക്ക് നല്ലൊരു കൺസോൾഡേഷൻ നടന്നു വരുന്നുണ്ട്. ഇന്നലത്തെ നമ്മുടെ ഇതേ ഫോറത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ക്രൂഡ് ഓയിൽ എസ്പെഷ്യലി WTI ക്രൂഡിന്റെ കേസിൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ടെന്ന്. ആൻഡ് ആ ഒരു ബുള്ളിഷ് സെറ്റപ്പിന് നമുക്ക് ഇന്നലെ ഒരു കൺഫർമേഷൻ ആയിരുന്നു ലഭിച്ചത്. സോ ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമുക്ക് ഇനി ഈ ലെവലിൽ നിന്നും ഒരു $3 നേട്ടം കൂടെ എക്സ്പെക്ട് ചെയ്യാം. സോ WTI ക്രൂഡിന്റെ കേസിൽ $79.80, ദിസ് വിൽ ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് പ്രോഫിറ്റ് ടേക്കിംഗിന് വേണ്ടി നോക്കിയിരിക്കുക. പുതിയൊരു ലോങ് പൊസിഷൻ ഈ ലെവൽസിൽ ഇനി അഡ്വൈസ് ചെയ്യത്തില്ല. ഈ ഒരു മൂവ്മെന്റിന് ശേഷം നമുക്ക് എവിടെ സപ്പോർട്ട് ലഭിക്കുന്നു എന്ന് നോക്കാം. അതിനുശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ നേരിയ തോതിലൊരു ഇടിവാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഡോളർ ശക്തമാകുകയും അതിനൊപ്പം ബോണ്ടിൻ്റെ ഈൽഡും ഒക്കെ ഉയരുന്നൊരു സാഹചര്യത്തിൽ ഗോൾഡിൽ നമുക്ക് വലിയൊരു മുന്നേറ്റം എന്ന് പറയാൻ സാധിക്കില്ല. 2049.3 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ ഗോൾഡിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ നേരിയൊരു നേട്ടം മാത്രമാണ് രേഖപ്പെടുത്തി 0.07% നേട്ടം. ഗോൾഡുമായി ബന്ധപ്പെട്ട് സ്വർണത്തിന്റെ കേസില് ട്രേഡിംഗ് പാറ്റേണിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല. ആൻഡ് $2,040 ആ ഒരു ലെവല് തന്നെ ഗോൾഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. സോ സ്വർണത്തിന്റെ കേസിൽ നമുക്കൊരു പുതിയ ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ $2,062 മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യണം.
അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വർണത്തിന്റെ കേസിൽ ഒരു $20 നേട്ടമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട $2029 സപ്പോർട്ടായിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ ഗോൾഡിൽ ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. സാർ, അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഒരു ബുള്ളിഷ് മൊമെന്റം നൽകി എന്ന് നിക്ഷേപകരെ വളരെയധികം പ്രതീക്ഷയിലേക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. 22.11 എന്നൊരു ലെവൽ വരെ ഉയർന്ന വിപണി, പിന്നീട് RBI MPC മീറ്റിങ്ങിന് ശേഷം 21,665.3 അതായത് ഇൻട്രാഡേൽ ആ ഒരു ലെവലിലേക്ക് വരെ ഇടിയുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 21,717.95 എന്ന നിലവാരത്തിൽ 0.97% ഇടിവിലാണ്. നിഫ്റ്റിയിൽ ഇനി സാറിന്റെ ഒരു സ്റ്റാൻസ് എന്താണ്? നിഫ്റ്റി 50 കേസിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു 22,850 വളരെ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. അതേ ലെവലിൽ 2 കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് കാണാൻ ഇടയായി. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് നിഫ്റ്റി 50 അൺഫോർച്ചുനേറ്റ്ലി ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ അതിനെ തുടർന്ന് വി ആർ സീയിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സെല്ലിംഗ് പ്രഷർ. നമ്മൾ തീർച്ചയായിട്ടും അറ്റ് ദിസ് മോമെന്റ് വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. കാര്യം എന്തെന്നാൽ നിഫ്റ്റി 50 കേസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഏത് നിമിഷവും സംഭവിക്കാം. സോ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 21,400. 21,400 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നിഫ്റ്റി 50 ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. അങ്ങനെ അത് ബെയറിഷായി വഴിമാറി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. സാർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ആണ് ഒരു പക്ഷേ നിഫ്റ്റിനെ ഏറ്റവും അധികം ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. ബാങ്കിനോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സർവീസ് സൂചികളുണ്ട്. എന്നിരുന്നാൽ പോലും നിഫ്റ്റി ബാങ്കിൽ കനത്ത സെല്ലിംഗ് ആയിരുന്നു ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇൻട്രാഡേയിൽ 1,000 ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നേരിയ തോതിൽ 45,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുമുണ്ടായിരുന്നു. 45,012 എന്ന നിലവാരത്തിലായിരുന്നു ഇന്നലെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 806.5 ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്താണ്? സോ അനില, അഗൈൻ നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു മേജർ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ 47,200 ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഓൾറെഡി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. ആൻഡ് ഇന്നലത്തെ വീക്ക് ക്ലോസിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ലോങ് ടേം ട്രെൻഡും ബെയറിഷായി വഴിമാറിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. സോ നമ്മുടെ കൈവശം എസ്പെഷ്യലി ലാർജ് ബാങ്കിങ് സ്റ്റോക്സിൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം എന്തെന്നാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ഒരു മേജർ സപ്പോർട്ട് 44,400 കാണുന്നത്. 44,400 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ പുറത്ത് വലിയൊരു സെല്ലിംഗ് എക്സ്പെക്ട് ചെയ്യാം. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ ആക്ച്വലി നമ്മൾ നോക്കുമ്പോഴേക്കും ഇന്നലെ ഏറ്റവും വലിയ സപ്പോർട്ട് നൽകിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു, വിച്ച് ഹിറ്റ് എ ന്യൂ ഓൾ ടൈം ഹൈ. ഇന്നലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇത്രത്തോളം ഒരു ശക്തമായ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇതിനേക്കാൾ വലിയൊരു ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരിക്കുക. സോ എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട HDFC ബാങ്ക് ഇസ് ലുക്കിംഗ് വെരി വെരി വീക്ക്. അതേസമയം ICICI ബാങ്കിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ICICI ബാങ്കിലും ഇന്നലെ കനത്ത സെല്ലിംഗ് നടന്നിരുന്നു. ICICI ബാങ്കിന്റെ കേസിൽ 960 നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വലിയൊരു സെല്ലിംഗ് നമുക്ക് ICICI ബാങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ആക്സിസ് ബാങ്കിന്റെ കേസിൽ 1,020 നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടും. ആൻഡ് കോട്ടക് ബാങ്കിന്റെ കേസിൽ ഓൾറെഡി വീക്ക്നെസ് ആയിരുന്നു. ഇന്നലത്തെ സെല്ലിങ്ങിനെ തുടർന്ന് എല്ലാ ട്രെൻഡും ബെയറിഷായി മാറി. കോട്ടക് ബാങ്കിൽ ഒരു ലോങ് പൊസിഷനും ഇനിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യരുത്. സാർ, SBI കാര്യം എടുത്തു സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു വീണ്ടും ഒരു സർവ്വകാല ഉയരമായിരുന്നു ഇന്നലെ SBI സൃഷ്ടിച്ചിട്ടുണ്ട്. അത്രയും കനത്ത ഒരു സെല്ലിംഗ് പ്രഷറിനിടയിലും SBIയുമായി ബന്ധപ്പെട്ട് സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല.
നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ SBI ഇസ് നൗ ട്രേഡിംഗ് അറ്റ് റെക്കോർഡ് ഓൾ ടൈം ഹൈ. കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് SBIയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹസ് ബീൻ അണ്ടർ പെർഫോമിംഗ് ദ ബ്രോഡർ മാർക്കറ്റ്. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല, ജസ്റ്റ് മെയിൻറ്റെയിൻ യുവർ പൊസിഷൻ, ബട്ട് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഈ ലെവൽസിൽ എടുക്കാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ സർ HDFC ബാങ്കിന്റെ കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള പ്രത്യേകിച്ച് ജനുവരി 16 ശേഷം തുടർച്ചയായിട്ടൊരു ശക്ത ഒരു സെല്ലിംഗ് പ്രഷർ ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയിലെയും നിഫ്റ്റി ബാങ്കിലെയും ഏറ്റവും അധികം ഹെവി വെയിറ്റുകളിൽ ഒന്നായിട്ടുള്ള ഈ ഒരു HDFC ബാങ്കിൽ ഇപ്പോൾ ഒരു ബൈയിങ് അവസരം ഒരു നിക്ഷേപകനുണ്ടോ? ഒട്ടും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇൻഫാക്ട് നമ്മൾ ഒരു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാങ്കിലും നമ്മൾ ലോങ് പൊസിഷൻ ഇപ്പോൾ തൽക്കാലം എടുക്കരുത്. ഒത്തിരി ഒത്തിരി വീക്ക്നെസ് നിഫ്റ്റി ബാങ്കിങ് സെക്ടറിൽ കാണാൻ സാധിക്കുന്നു. ബാങ്കിങ് മേഖലയിൽ തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നടത്തിയ ഒരു സൂചിക നിഫ്റ്റി PSU ബാങ്ക് സൂചികയായിരുന്നു. പ്രത്യേകിച്ചും MPC മീറ്റിംഗിന് ശേഷം ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചികകളെല്ലാം ശക്തമായിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ 3% വരെ ഇൻട്രാഡേയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു നിഫ്റ്റി PSU ബാങ്ക് സൂചിക 6878.5 എന്നൊരു നിലവാരത്തിൽ. നിഫ്റ്റി PSU ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ്? So Nifty PSU bank actually it is outperforming the Nifty bank index, but namale Nifty PSU bank index inde movement innale nokki kaiyalum Nifty PSU bank index ne ethom adhigam support nalgiyathu it was against State Bank of India. Namale matte chela PSU banks nokki kaiyal, for example Punjab and Sind bank la innale nalloru profit booking nadannirunnu. നമ്മളിപ്പോ സെൻട്രൽ ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കിന്റെ കേസിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിരുന്നു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിരുന്നു. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലും നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിരുന്നു. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം PSU ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ PSU ബാങ്ക്സ് ഒക്കെ തന്നെ കഴിഞ്ഞ 3-4 ആഴ്ചകൾക്കിടെ വലിയൊരു നേട്ടമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. I think it will be a good idea to book some profits in these stocks also. അതിനോടൊപ്പം തന്നെ നൈക്കയുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. നൈക്കയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്വാർട്ടർലി റിസൾട്ട് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. മികച്ച പാദഫലം തന്നെയായിരുന്നു പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷറാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. തുടർച്ചയായിട്ടുള്ളൊരു 5 സെഷൻസിൽ അധികം ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് ടോണിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ നൈക്കയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെയും ഒരു ഇടിവിൽ തന്നെയാണ് നൈക്ക വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നൈക്കയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു അൺഫോർച്ചുനേറ്റ്ലി നല്ല റിസൾട്ട് വന്നിട്ട് പോലും നൈക്കയില് വി സോ ലോട്ട് ഓഫ് സെല്ലിംഗ് പ്രഷർ. നൈക്കയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടിരുന്ന സപ്പോർട്ട് ഏരിയ 160 രൂപയായിരുന്നു. 160 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അതിനെ തുടർന്ന് ഈവൻ ദ ലോങ് ടേം ട്രെൻഡ് ഇസ് സഡൻലി ബിക്കമിങ് ബെയറിഷ്. നമ്മൾ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സർ, അതിനോടൊപ്പം തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുകയാണ്. ഓഹരി ഇന്നലെ 1.79% ഇടിവ് രേഖപ്പെടുത്തി 263.7 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിയോ ഫൈനാൻസിൽ ഒരു ലോങ് പൊസിഷൻ കൈവശം സൂക്ഷിക്കുന്നത് റിസ്ക് ആണോ? എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ജിയോ ഫൈനാൻഷ്യൽ കഴിഞ്ഞ ദിവസം ഒരു ഓൾ ടൈം ഹൈലോട്ട് എത്തിയിരുന്നു. ആൻഡ് അതിനെ തുടർന്ന് നല്ല ഒരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറൌണ്ട് 260 rupees നല്ലൊരു സപ്പോർട്ട് ഏരിയ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരു 250-260 റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇറ്റ് വിൽ ബി ക്വൈറ്റ് റിവാർഡിങ്. ഇറ്റ് വിൽ ഐ തിങ്ക് ബി എ ലോ റിസ്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി. അതിനോടൊപ്പം തന്നെ IREDA ബന്ധപ്പെട്ടുള്ള സാർ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. തുടർച്ചയായിട്ട് അത് വിപണിയിൽ എത്തിയിട്ട് അധിക കാലമായിട്ടില്ല. നവംബറിലേക്ക് എത്തിയ ഓഹരി പിന്നീട് ഈ ഒരു ദിവസങ്ങൾക്ക് ഏകദേശം 500%ത്തിലധികം നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ എന്നാലൊരു 5% ഇടിവ് രേഖപ്പെടുത്തി 189.05 എന്നൊരു നിലവാരത്തിലായിരുന്നു ആ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. IREDA ബന്ധപ്പെട്ടിട്ട് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്?
അതുപോലെ ഐ ആർ ഇ ഡി എ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് അധികം ദിവസങ്ങൾ ആയിട്ടില്ല. സോ ഐ ആർ ഇ ഡി എ ലിസ്റ്റിങ്ങിന് ശേഷം ഒരു കറക്ഷനും ഫേസും ചെയ്തിട്ടില്ല. സോ കഴിഞ്ഞ മൂന്ന് സെഷൻസിലായിരുന്നു ആദ്യമായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായത്. സോ ഐ ആർ ഇ ഡി എയിലെ ഈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കരുത്. ഐ ആർ ഡി എക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ള മൂന്ന് സപ്പോർട്ട് ഏരിയ, ആദ്യത്തെ 185, അതിനെ തുടർന്ന് 170, അതിനെ തുടർന്ന് 155. ആ 155 ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 140. സോ ഈ ഒരു കറക്ഷൻ നടക്കട്ടെ, പ്രോഫിറ്റ് ബ്രേക്ക് ടേക്കിംഗ് നടക്കട്ടെ, അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ധാരാളം ക്വയറീസുമായിട്ട് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് രോഹിത് എന്നൊരു പ്രേക്ഷകൻ ഈസാബ് സ്മോൾ ഫൈനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.06% വളരെ നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തി 78.6 എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 82.4 എന്നൊരു നിലവാരം രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈസാഫുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ്? സോ ഈസാഫ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ഗുഡ് ലോങ് ടേം ബെറ്റ്. സോ അനില പറഞ്ഞതുപോലെ രണ്ട് ദിവസം ഇന്നലത്തെ ട്രേഡിംഗിലായിരുന്നു അതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ വരെ എത്തിയത്. സോ നമ്മൾ സപ്പോർട്ടിന് വേണ്ടി ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇറ്റ് ഇസ് ബിറ്റ്വീൻ 72 and 75. നമുക്ക് ഈ 72, 75, 76 ആ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ കൺസിഡർ. ബിക്കോസ് ഒരു 1-1.5 മാസം നീണ്ടുന്ന കൺസോളിഡേഷൻ ഫേസിൽ നിന്നും സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് സംഗീത് സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ വിപണി കംപ്ലീറ്റ് ആയിട്ട് വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പോലും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 4.47% നേട്ടം രേഖപ്പെടുത്തി 913 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ടുള്ള 6 സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷമാണ് ഇന്നലെ ഒരു പോസിറ്റീവ് ടോണിൽ ഈ ഒരു ഓഹരിയിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? സോ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് കഴിഞ്ഞ 4-5 സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗിന് ശേഷമായിരുന്നു ഇന്നലെ നമ്മൾ ആ ഒരു നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചത്. സോ സ്റ്റോക്കിന്റെ കേസ് 925 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. 925 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമില് ഓൾമോസ്റ്റ് ഒരു 100-150 rupees നേട്ടം നമുക്ക് സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. യെസ് സാർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ കോൾ ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കാർത്തിക് രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ 1.84% നേട്ടത്തിൽ 461 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പുതിയൊരു 52-week ഹൈ ആയിട്ടുള്ള 468.6 എന്നൊരു നിലവാരത്തിൽ എത്തിയതിന് ശേഷമാണ് ഈ ഒരു റേഞ്ചിൽ 461 എന്നൊരു നിലവാരത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രണ്ടും എഗെയിൻ വെരി വെരി ബുള്ളിഷ്. പക്ഷെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ അപേക്ഷിച്ച് ഈ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ജനുവരി മാസത്തിന് ശേഷം ഈ സ്റ്റോക്കില് ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല. സോ സ്റ്റോക്ക് ഇപ്പൊ നിലവിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലില് ട്രേഡിംഗ് നടത്തി വരുന്നത്. പുതിയ ലോങ് പൊസിഷൻസ് ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ബട്ട് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. 440 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതിനോടൊപ്പം തന്നെ സംഗീത് സന്തോഷ് എന്നൊരു പ്രേക്ഷകർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 5.53% നേട്ടത്തിൽ 3113 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഓൾ ടൈം ഞാൻ വിശ്വസിക്കുന്ന ഓൾ ടൈം ഹൈ എന്ന് തന്നെയാണ്. ഓൾ ടൈം ഹൈ ആയിട്ട് 3132 എന്നൊരു നിലവാരവും എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള 3 സെഷൻസിലും വലിയ തോതിലൊരു മുന്നേറ്റമാണ് ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എച്ച് എ എല്ലുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ വിലയിരുത്തൽ എന്താണ്? സോ എച്ച് എല്ലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ വളരെ ബുള്ളിഷാണ്. ജനുവരി മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 ആഴ്ചകളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു കൺസോളിഡേഷൻ ഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേജർ സപ്പോർട്ട് 2800 രൂപയിലും മേജർ റെസിസ്റ്റൻസ് 3100 രൂപയിലും കാണും. കറന്റ് ലെവൽസിൽ നമ്മളൊരു അല്പം വോളറ്റിലിറ്റിക്ക് പ്രിപ്പയർഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം.
ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിന് നമുക്ക് ഈസിക്ക് ഒരു 200 മുതൽ 300 രൂപയുടെ നേട്ടം നൽകാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബൊറോസിൽ റിന്യൂവബിൾസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ബൊറോസിലിനെ സംബന്ധിച്ച് പറയുകയാണ്, ഇന്നലെ 9% ഇടിവ് രേഖപ്പെടുത്തി 551.25 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. February 1 ഒരു പുതിയ 52-week ഹൈ ആയിട്ടുള്ള 669.35 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ബൊറോസിൽ റിന്യൂവബിൾസുമായി ബന്ധപ്പെട്ടിട്ട് സാറിൻ്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? സോ ബൊറോസിലിന് നമ്മൾ വിളിക്കും, ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ ബൊറോസിലിൻ്റെ കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് യുനോ ഒത്തിരി ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നവംബർ മാസത്തിൽ ഈ സ്റ്റോക്കിൻ്റെ വില വെറും 380 ഒരു കറക്ഷൻ പോലും ഇല്ലാതെ കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്ക് 662 രൂപ വരെ എത്തിയിരുന്നു. അതിനെ തുടർന്നുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടിരിക്കുന്നത്. സോ സ്റ്റോക്കിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻ ഈ ലെവൽസിന്റെ അഡ്വൈസബിൾ അല്ല. അടുത്ത 4-5 സെഷൻ ലെറ്റസ് വാച്ച് ഇറ്റ്. ഈ ലെവൽസിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കൊരു പുതിയ എൻട്രി അവസരം ലഭിക്കുകയായിരിക്കും. യെസ്, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ടാറ്റ കൺസ്യൂമേഴ്സുമായി ടാറ്റ കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരി 3.78% നേട്ടത്തിൽ 1757.95 എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. September 11 രേഖപ്പെടുത്തി 1957.35 എന്നൊരു നിലവാരമാണ് 52-week ഹൈ ആയിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അതിനുശേഷം വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഈ ഓഹരിക്ക് സാധിച്ചിട്ടില്ല. ടാറ്റ കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? സോ ടാറ്റ കമ്മ്യൂണിക്കേഷന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു കൺസോളിഡേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതാണ് നമുക്ക് കാണുന്നത്. സ്റ്റോക്ക് ഇന്നലെ ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി ഒരുങ്ങിയതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കറന്റ് ലെവൽസിൽ നമ്മളൊരു വോളറ്റിലിറ്റി ഒരു അല്പം വോളറ്റിലിറ്റിക്ക് പ്രിപ്പയർഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഐ തിങ്ക് വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. ആൻഡ് അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അടുത്ത 2 major resistance ആദ്യത്തെ 1000 അതിനെ തുടർന്ന് 1840 അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 200 rupees നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ് സാർ, മറ്റൊരു പ്രേക്ഷകൻ ഹഡ്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹഡ്കോയെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വളരെ നേരിയൊരു നേട്ടം രേഖപ്പെടുത്തിയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. February 2 ഒരു പുതിയൊരു റെക്കോർഡ് ഹൈ സൃഷ്ടിച്ചതിന് ശേഷം തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്ന ഒരു ഓഹരി കൂടിയാണ്. ഹഡ്കോയുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? സോ ഹഡ്കോയുടെ കേസിൽ അഗെയിൻ ഡിസംബർ മാസത്തിന് ശേഷം നമ്മൾ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചത്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. സോ ഈ ഒരു ലെവലിൽ യുനോ നമുക്ക് വേറെ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ബുള്ളിഷ് ട്രിഗറായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു ലെവല് 210 രൂപ. 210 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. മറ്റൊരു പ്രേക്ഷകൻ വെൽസ്പെൻ കോർപ്പ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 1.96% ഇടിവിൽ 575.5 എന്നൊരു നിലവാരത്തിലാണ്. 52-week ഹൈ നോക്കുകയാണെങ്കിൽ February 6 രേഖപ്പെടുത്തി 623.9 എന്ന നിലവാരവുമാണ്. വെൽസ്പെൻ കോർപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ വിലയിരുത്തൽ എന്താണ്? വെൽസ്പെൻ കോർപ്പിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. ബട്ട് ജനുവരി മാസത്തിന് ശേഷം നമുക്ക് ഈ സ്റ്റോക്കിൽ അതിൻ്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 620 രൂപയ്ക്ക് അടുത്ത് വി ആർ ഏബിൾ ടു സീ പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോളിഡേഷൻ ഹാപ്പനിങ്. സ്റ്റോക്കിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ ഒരു ബുള്ളിഷ് ബൈയിങ് ട്രിഗർ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 550 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്.